ആലപ്പുഴ തോട്ടപ്പള്ളി തുറമുഖത്ത് ധാതുമണൽ കൊണ്ടുപോകുന്ന കരാറുകാരന് സംരക്ഷണം നൽകാനെത്തിയ പോലീസ് സംഘത്തെ ജനക്കൂട്ടം തടഞ്ഞു. 2 മണിക്കൂറിലേറെ നീണ്ട സംഘർഷം പോലീസ് തിരിച്ചുപോയതിനു ശേഷമാണ് അവസാനിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. തോട്ടപ്പള്ളി തുറമുഖത്ത് നിന്ന് ധാതുമണൽ കൊണ്ടുപോകുന്നതിന് സ്വകാര്യ കരാറുകാരൻ കോടതിയിൽ നിന്ന് സംരക്ഷണം നേടിയിരുന്നു. ഇതേ തുടർന്നാണ് ആലപ്പുഴ കായംകുളം DYSP മാരുടെ നേതൃത്വത്തിലുള്ള 250 പേരടങ്ങുന്ന പോലീസ് സംഘം തോട്ടപ്പള്ളി തുറമുഖത്തെത്തിയത്. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം വലിയൊരു സംഘം നാട്ടുകാർ തോട്ടപ്പള്ളിയിൽ തടിച്ചുകൂടിയിരുന്നു. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് പോലീസ് അറിയിച്ചതോടെ പോലീസും നാട്ടുകാരും തമ്മിൽ കയ്യാങ്കളിയായി. ഉത്തരവ് നടപ്പാക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും ലാത്തിചാർജ് വേണ്ടിവരുമെന്നും പോലീസ് അറിയിച്ചെങ്കിലും ജനക്കൂട്ടം പിന്മാറിയില്ല. ഒടുവിൽ ജനപ്രതിനിധികളെത്തി പോലീസുമായി ചർച്ച ചെയ്ത് തിരിച്ചുപോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെയാണ് 2 മണിക്കൂർ നീണ്ട സംഘർഷത്തിന് അയവ് വന്നത്. എന്ത് സംഭവിച്ചാലും ധാതുമണൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. തോട്ടപ്പള്ളിയിൽ ബോട്ട് കയറാതെ ഇവിടെ ഹാർബറിൻ്റെ പ്രവർത്തനം സ്തംഭിച്ച സാഹചര്യത്തിൽ സഹായഹസ്തവുമായി വന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് ഈ പ്രദേശത്തേക്ക് അവർക്ക് പ്രവേശന അനുമതി നൽകിയത്. എന്നാൽ കഴിഞ്ഞ 3.5 വർഷമായി അവരിവിടെ ഖനനം മണലെടുത്തിട്ടും ഒരു ഫിഷിംഗ് ബോട്ട് പോലും ഇതിനകത്ത് കയറാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ 3.5 കൊല്ലത്തിനിടയിൽ ഈ പഞ്ചായത്തിൽ 124 വീടുകൾ വീടും സ്ഥലവുമടക്കം കടലെടുത്തുപോയി. ധീവരസഭയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കളടക്കം 500 പേർക്കെതിരെ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.